ഹായ് ഗായ്സ്, എല്ലാവർക്കും വിമൻ വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ വാൾ ഡെക്കറാണ്. നമ്മളുടെ വീടിൻ്റെ ചുമരുകൾക്കൊക്കെ നല്ല ഭംഗി കൂട്ടാൻ പറ്റിയ നല്ലൊരു വാൾ ഡെക്കറാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തത്തിലിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പീസ് കാർഡ്ബോർഡിൻ്റെ പീസ് വേണം, പിന്നെ കുറച്ച് ന്യൂസ് പേപ്പർ, പിന്നെ ഗമ്മ്, പിന്നെ ഒരു ബ്രഷ്, അതുപോലെ തന്നെ ബ്ലാക്ക് കളർ മാർക്കർ, പിന്നെ സിസർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഏകദേശം ഈ ഒരു സൈസിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ലാസ്റ്റത്തെ പോർഷൻ നമുക്ക് വേണ്ട. അപ്പം നമുക്കിനി ഇതിന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കും, ചെറിയ ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുക്കും. നമുക്കിതിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അപ്പം ഈ ഒരു ഷേപ്പിലായിരിക്കണം നമ്മളുടെ ഒരു പീസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കിതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം ഈ കട്ട് ചെയ്ത് വെച്ച പീസിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് നമുക്കിങ്ങനെ ഒരു കോൺ ഷേപ്പ് ആവുന്ന രീതിയിൽ നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇതാ ഈ ഒരു ഷേപ്പിൽ. എന്നിട്ട് നമുക്കിതിനെ ഗം വെച്ചൊന്ന് ഇട്ടിക്കാം. ഞാൻ ഒന്നും കൂടി കാണിക്കാം. ഇതെടുക്കുക, ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കോൺ ഷേപ്പിൽ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്കൊരു ഗം വെച്ചിട്ട് ഇതിനെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലുള്ള കുറച്ച് പേപ്പർ പീസസ് ഞാൻ ഇവിടെ ഓൾറെഡി ചുരുട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എടുക്കാം. തന്നെ നമുക്ക് നമ്മളുടെ കാർഡ്ബോർഡ് പീസ് എടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു പാത്രമാണ്. നമ്മുടെ കയ്യിൽ കോമ്പസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ജസ്റ്റ് ഒരു പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഈ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതിനൊന്ന് റൗണ്ടിൽ ഇങ്ങനെ വരക്കാം. റൗണ്ട് ഷേപ്പ് നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കാർഡ്ബോർഡ് പീസിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സർക്കിളിൻ്റെ പീസ്. ഇനി നമുക്കിതിനെ 8 സെഗ്മെൻ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുക്കണം, അതായത് വരച്ചിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കോൺ പീസസ് ആണ്, കോണിൻ്റെ പേപ്പർ പീസസ് ആണ്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഓരോരോ ലൈൻസിൽ നമുക്കിതിനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കോൺ പീസ് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ ഈ നടുഭാഗത്തുകൂടെ നമുക്കിങ്ങനെ ഒരു ചെറിയൊരു സർക്കിളും കൂടി വരക്കണം. ഞാനിവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഓരോരോ കോൺ പീസ് പേപ്പറിൻ്റെ പീസസ് നമുക്ക് ഇതിലത്തേക്ക് ഒട്ടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു വാൾ ഡെക്കറാണ്. കുട്ടികൾക്ക് പോലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഈ പേപ്പർ ചുറ്റണമെന്നുള്ള കുറച്ച് പണി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇനി നമ്മൾ ഈ ഓരോരോ പീസസും നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലൂടെയാണ് അടുത്ത ലെയർ വരുന്നത്. അപ്പം നമ്മളിങ്ങനെ അടുത്ത ലെയർ ഇങ്ങനെ വരച്ച് വെക്കും ഇതിൻ്റെ സെൻറ്ററിലൂടെ. ഇതുപോലെ നമുക്ക് അടുത്ത പീസസും ഒട്ടിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലൂടെ ആയിരിക്കണം. നമുക്ക് ഇങ്ങനെ പശ ഒട്ടിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ ഒട്ടിച്ചു കൊടുക്കും. നമുക്ക് തേർഡ് ലെയറിലേക്ക് ഇതും ഇതുപോലെ നടുക്കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഇതിങ്ങനെ ന്യൂസ് പേപ്പർ അല്ലാണ്ട് നമ്മുടെ കളർ പേപ്പർ വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഇപ്പം കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം ന്യൂസ് പേപ്പർ വെച്ച് ചെയ്യുന്നത്. ലോക്ക്ഡൗൺ കാരണം ഇപ്പം പുറത്ത് പോയിട്ട് സാധനമൊന്നും വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ഇവിടെ ന്യൂസ് പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ നല്ല കളർ പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ട്രൈ ചെയ്യാം. ശേഷം നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ പീസ് ഇങ്ങനെ ഫുള്ളാവുന്നിട്ട് നമ്മളിതിങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത പീസ് ഒട്ടിക്കാം. ഇതിപ്പോൾ നമ്മളെ കയ്യിൽ ഒരുപാട് കളേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഓരോരോ ലെയറും ഓരോരോ കളറിലാക്കിയാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ന്യൂസ് പേപ്പറിനുള്ള വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ റൂമിലൊക്കെ ഇതിങ്ങനെ തൂക്കിയിട്ടുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഞങ്ങളുടെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു.